പതിനാറുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി ഗർഭിണിയായ സംഭവത്തിൽ പതിനേഴുകാരനായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയറുവേദനയെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച പെൺകുട്ടിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനയിൽ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ആറന്മുള പോലീസ് കേസെടുത്തത് ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി തുടർന്നാണ് പെൺകുട്ടി പതിനേഴുകാരൻറെ പേര് വെളിപ്പെടുത്തിയത് ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് രണ്ട് വിദ്യാർത്ഥികളുമെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം മുതൽ ഇരുവരും സൗഹൃദത്തിലായിരുന്നു സൗഹൃദം തുടരുന്നതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേരലവധി സമയത്ത് ആദ്യമായി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി വീടിന് സമീപത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ചായിരുന്നു ലൈംഗിക പീഡനം ഇതിനുശേഷം രണ്ടു തവണ പതിനേഴുകാരൻ വീട്ടിലെത്തിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ പലതവണ വീടിനു സമീപത്തെത്തിച്ച് പീഡനം തുടരുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു ഇരുവർക്കും പ്രായപൂർത്തിയാവാത്ത സാഹചര്യത്തിൽ പതിനേഴുകാരനെ ജുവനെൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം തൃശൂരിൽ പതിനാറുകാരനായ വിദ്യാർത്ഥിയെ മദ്യം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച ട്യൂഷൻ ടീച്ചറെ അറസ്റ്റ് ചെയ്തു തൃശൂർ മണ്ണൂത്തിയിലാണ് സംഭവം വിദ്യാർത്ഥി മാനസിക പ്രശ്നങ്ങൾ കാണിച്ചപ്പോൾ വീട്ടുകാർ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നു കൗൺസിലറോടാണ് വിദ്യാർത്ഥി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് തുടർന്ന് ശിശുക്ഷേമ സമിതിയെ വിവരം അറിയിച്ചു ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശപ്രകാരം മണ്ണൂത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് അധ്യാപികയെ കസ്റ്റഡിയിലെടുത്തത് അധ്യാപികയെ ചോദ്യം ചെയ്തപ്പോൾ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ മുപ്പത്തിയേഴുകാരിയായ അധ്യാപികയെ റിമാൻഡ് ചെയ്തു പോക്സോ നിയമപ്രകാരമാണ് അധ്യാപികയെ അറസ്റ്റ് ചെയ്തത് കോവിഡ് കാലത്താണ് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന അധ്യാപിക വീട്ടിൽ ട്യൂഷൻ എടുത്തു തുടങ്ങിയത് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല അധ്യാപിക നേരത്തെ ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകയായും അതേസമയം പതിനാറുകാരനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി പോലീസ് രഹസ്യമൊഴിയും രേഖപ്പെടുത്തി പോക്സോ കേസ് ആയതിനാൽ പ്രതിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ വെളിപ്പെടുത്തരുതെന്ന് പോലീസ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പേരുവിവരങ്ങൾ പുറത്തു വന്നാൽ അധ്യാപികയുടെ അടുത്ത് ട്യൂഷനിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ മാനസിക വിഷമം നേരിടേണ്ടി വരും അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രതിയുടെ പേരോ സ്ഥലമോ അടക്കം ഒരു വിവരങ്ങളും വെളിപ്പെടുത്തരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം